നമസ്കാരം. ആവിഷ്കാര സ്വാതന്ത്ര്യം ഏതൊരാൾക്കും ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്തിനാണ് ഇവരൊക്കെ അത് ഭയക്കുന്നത്? പ്രണയം നടിച്ച യുവതികളെ കുരുക്കി ഭീകര സംഘടനയായ ISൽ എത്തിക്കുന്നതിന്റെ കഥ പറയുന്ന ബോളിവുഡ് ചിത്രം ദി കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയാനായി നിയമോപദേശം തേടിയിരിക്കുകയാണ് പിണറായി സർക്കാർ. സംസ്ഥാനത്ത് പ്രദർശന അനുമതി നിഷേധിക്കുന്നതിന് എന്തൊക്കെ നിയമപരമായി ചെയ്യാമെന്നാണ് സർക്കാർ ചോദിച്ചിരിക്കുന്നത്. സിനിമയ്ക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമവകുപ്പ് വിദഗ്ധ ഉപദേശം തേടിയിരിക്കുന്നത്. May 5 ചിത്രം റിലീസ് ചെയ്യുന്നത്. നേരത്തെ കേരള സ്റ്റോറി രാജ്യാന്തര തലത്തിൽ കേരളത്തെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ബഹളം. കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് പേർ ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നപ്പോൾ കേരളത്തിന് അപമാനമൊന്നും ഉണ്ടായില്ലായിരുന്നു. കേരളത്തിൽ നിന്നുള്ളവർ പാകിസ്ഥാൻ തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം നടത്തിയപ്പോൾ കേരളത്തിന് അപമാനമുണ്ടായില്ലേ? അപ്പോഴൊന്നും തലപൊക്കാതിരുന്നവരാണ് ഇപ്പോൾ ഈ ബഹളങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ രസം അതൊന്നുമല്ല. ദി കേരള സ്റ്റോറിക്ക് സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി ലഭിച്ചു. A സർട്ടിഫിക്കറ്റോടെയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷായാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒപ്പം ചിത്രത്തിന്റെ വിവിധ ഇടങ്ങളിലായി സംഭാഷണങ്ങളടക്കം 10 മാറ്റങ്ങൾ സെൻസർ ബോർഡ് ചിത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡ് മാറ്റം നിർദ്ദേശിച്ച ഭാഗങ്ങൾ ഇങ്ങനെയാണ്. തീവ്രവാദികൾക്കുള്ള ധനസഹായം പാകിസ്ഥാൻ വഴി അമേരിക്കയും നൽകുന്നു എന്ന സംഭാഷണം, ഹിന്ദുക്കളെ അവരുടെ ആചാരങ്ങൾ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കുന്നില്ല എന്നത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അവസരവാദിയാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നതിൽ നിന്ന് ഇന്ത്യൻ എന്നത് നീക്കം ചെയ്തു, അവസാനം കാണിക്കുന്ന തീവ്രവാദത്തെ പരാമർശിക്കുന്ന മുൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഒഴിവാക്കണമെന്നും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം JNUവിൽ ചിത്രത്തിന്റെ പ്രദർശനം തടയുമെന്ന് SFI അറിയിച്ചു. ഇന്ന് 4 മണിക്ക് വിവേകാനന്ദ വിചാർ മഞ്ചാണ് പ്രദർശനം നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. ഇതാണ് തടയുമെന്ന് SFI അറിയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.